ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരാഴ്ചയായിട്ട് സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുകയാണ്. സ്വിഗ്ഗിയിലെ എത്ര രൂപ കിട്ടും, അതുപോലെ തന്നെ സ്വിഗ്ഗിയിലെ ജോലി എങ്ങനെയാണ്, ജോലി എങ്ങനെയാണ് ചെയ്യുക, ഓർഡർ എങ്ങനെയാണ് കിട്ടുക, ഓർഡർ എങ്ങനെയാണ് പോവുക എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ കാണുന്നതാണ് നമ്മുടെ സ്വിഗ്ഗി ഐ ഡി, ഷൗക്കത്ത് വി ടി. അതുപോലെ ഐ ഡി കാണിക്കും, നമ്മളെ ബാങ്ക് അക്കൗണ്ട് കാണിക്കും. ഇതൊക്കെ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പ്രൊഫൈലിൽ ആ മൂന്ന് ലൈൻ, അതാ മുകളിലുള്ള ആ മൂന്ന് ലൈൻ നിൽക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി സ്വിഗ്ഗി എങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്ന് നമുക്ക് നോക്കാം. ആ ഡ്യൂട്ടി സ്റ്റാറ്റസ് ഓഫ് എന്നുള്ളിടത്ത് നമ്മൾ ആദ്യം തന്നെ ഓൺ ചെയ്യണം. സ്വിഗ്ഗി ഇങ്ങനെ ഓൺ ആക്കുമ്പോൾ ഇവിടെ താഴെ ഇങ്ങനെ കാണിക്കും, അതിൽ ആ ഇൻഡ് നിൽക്കിയതിന് ശേഷം നമ്മളെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. നമ്മൾ മാസ്ക് ഇട്ടിക്കണോ, മാസ്ക് ഇട്ടത് ഇട്ടാൽ മാത്രമേ ഇതിൽ ഓക്കെ ആവുള്ളൂ. അപ്പോൾ മാസ്ക് ഇട്ടിട്ട് രാവിലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ ഇത് ഓണാവും. ഇപ്പോൾ സെർച്ചിങ് ഫോർ ഓർഡർ, ഇനി നമ്മൾ ഓർഡർ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടും. അതുപോലെ സ്വിഗ്ഗിയിൽ ഞാൻ ജോലിയിൽ കയറാൻ കാരണം എന്നോട് ഒരാൾ പറഞ്ഞിരുന്നു അതിലൊരു 1000-1500 രൂപയൊക്കെ പണിയെടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനതിൽ പോയിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം 951 രൂപയുടെ പണിയെടുത്തിരുന്നു. പക്ഷേ അന്ന് ഞാൻ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 10 മണിവരെ പണിയെടുത്തു. അത്രയും സമയം പണിയെടുത്തിട്ടാണ് ഈ 951 രൂപയുടെ പണിയെടുത്തത്. അതൊക്കെ വളരെ പ്രയാസമാണ്. അങ്ങനെയൊന്നും നമുക്ക് ദിവസം ജോലി ചെയ്യാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഒരു മാക്സിമം നമുക്ക് ഒരു 600-700 രൂപയുടെ പണി എടുക്കാൻ പറ്റൂ. അതിൽ നമ്മൾ പെട്രോളും അടിക്കേണ്ടി വരും. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഓർഡറുണ്ട്, പക്ഷേ ഇപ്പോൾ കോഴിക്കോട് സിറ്റിയിലൊക്കെ ഒരുപാട് പേര് ഈ സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്യുമ്പം തന്നെ 150 പേര് ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആദ്യം ഉള്ളവരുടെ ഓർഡറും കൂടി കുറയുകയാണല്ലോ ചെയ്യുക. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര പൈസ ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ ചിലരൊക്കെ പറയും ഇതിൽ നല്ല പൈസയാണ്, കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ സംഭവം ഇങ്ങനെയാണ്, ഇത്രയൊക്കെ കഴിയുള്ളൂ. ഒരു 500-600 രൂപ നമുക്ക് പെട്രോൾ കഴിഞ്ഞിട്ട് ബാക്കിയാക്കാൻ പറ്റുമോ? അതുതന്നെ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു വൈകിട്ട് ഒരു 6-7 മണിവരെ ജോലി ചെയ്താൽ പിന്നെ റിസ്ക്കൊന്നുമില്ല. ജോലിയിൽ നമ്മളിഷ്ടം പോലെ ഇങ്ങനെ സാധനം കൊണ്ടു കൊടുക്കുക. സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ആരെയും ചീത്ത പറയാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നും ഇതിലില്ല. പിന്നെ ഇത് നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് ഓർഡർ വരുമ്പോൾ ഇത് അറ്റൻഡ് ചെയ്യാന്നൊക്കെയുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഫോണിലേക്ക് ഓർഡർ വരുമ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു അലാറം അടിയുന്ന പോലെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ താഴെ കാണുന്ന കൺഫേം ഓർഡർ എന്നുള്ളതിൽ നിൽക്കണം. അങ്ങനെ നിൽക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ എവിടെ നിന്നാണോ ഏത് ഓർഡർ വന്നത് അവിടേക്ക് പോവുക. ഇതിപ്പോൾ ലൈവ് അൽഫാമിൽ നിന്നാണ് ഓർഡർ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ലൈവ് അൽഫാമിലേക്ക് പോവുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്യാനുള്ളത്. അങ്ങനെ നമ്മൾ ലൈവ് അൽഫാമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് അവിടെ ആ ലൈവ് അൽഫാമിൽ കൺഫേം അടിക്കണം. കൺഫേം ഐറ്റംസ് അടിച്ചതിന് ശേഷം താഴെ പിക്കപ്പ് കംപ്ലീറ്റ് എന്നുള്ളതിൽ നിൽക്കണം. എന്നിട്ട് 1, 2, 3 ലൈക്കിൻ്റെ ചിത്രത്തിൽ 3 ലൈക്ക് അടിച്ചിട്ട് താഴെ അപ്ലോഡ് പിക്ചർ എന്ന് വരും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനം ഫോട്ടോ എടുത്തിട്ട് ആ പച്ച ബട്ടൺ നിൽക്കുക. നിൽക്കിക്കഴിഞ്ഞാൽ അവിടെ സെൻഡ് ആവും. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഇത് പാർക്കാണോ, അതാ ഷിബിൻ എന്ന് പറഞ്ഞ ആൾക്കാണ് ഓർഡർ. അപ്പോൾ ആ ഷിബിൻ എന്നുള്ള ആൾ ആ കോൾ എന്നുള്ളതിൽ നിൽക്കിയതിൻ്റെ ശേഷം 3-4 ഓപ്ഷൻ വരും. അതിലേതെങ്കിലും ഒന്നിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമ്മളെ കോള് പോവും. ഈ കോള് പോകുന്നത് റെക്കോർഡ് ചെയ്യാൻ കഴിയൂല. അതുകൊണ്ടാണ് ആദ്യം നമുക്ക് ഒരു കോള് വരും. അത് കഴിഞ്ഞിട്ട് ആ കോള് അവർ കസ്റ്റമർ കെയറിന്ന് അവരുമായിട്ട് കണക്റ്റ് ചെയ്ത് തരും. ഇനി ആ ഷിബിൻ എന്ന് പേര് കാണിച്ച പോലെ അതുപോലെ പേരിൻ്റെ അടിയിൽ തന്നെ ഈ ലൊക്കേഷൻ്റെ ഒരു ചിത്രം ഉണ്ടാവും.
അതിൽ നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് എവിടേക്കാണോ കൊണ്ടുപോകാനുള്ള അവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരും. പക്ഷെ ചില ലൊക്കേഷനിലൊന്നും നമ്മൾ പോയാൽ അതിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ല ആളുണ്ടാവുക, ആൾ കുറച്ചപ്പുറമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഫോൺ ചെയ്ത് കൺഫേം ആക്കിയതിന് ശേഷം പോയാൽ മതി. ഇതിപ്പോൾ ഇന്ന് ഞാൻ ജോലി ചെയ്ത പൈസയാണ് ഈ 447 എന്നുള്ളത് കാണുന്നത്. അതിൽ ടിപ്പ് അതും ഇതൊക്കെ അടക്കം 469 രൂപയുണ്ട്. ഇന്നലെ ജോലി ചെയ്ത പൈസയാണ് 868. ഇന്നലെ ഇന്നും കൂടിയാണ് 1337. ഈ 4795 എന്നുള്ളത് കഴിഞ്ഞ 7 ദിവസം ഞാൻ ജോലി ചെയ്ത പൈസയാണ്. അപ്പോൾ 7 ദിവസത്തെ പൈസയാണ് 4700 ചില്ലറുപ്യ. എന്താണെന്ന് വെച്ചാൽ ഞാനതിലൊരു ദിവസം തന്നെ ഒരുപാട് സമയം വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 11 മണി വരെ ജോലി ചെയ്തിട്ടാണ് അന്ന് 951 രൂപയായത്. അപ്പോൾ ഈ പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ നോക്കൽ നമ്മളെ ഇതിൽ നോക്കിയാൽ കാണും. എൻ്റെ ഷിഫ്റ്റ് ഇപ്പം മാറിയിട്ടുണ്ട്, 8 മണി മുതൽ 7 മണി വരെ ഷിഫ്റ്റ്. പക്ഷേ ഷിഫ്റ്റിൽ ഉള്ള കറക്റ്റ് സമയം നമ്മൾ പണിയെടുക്കണം. പക്ഷേ അതിന് പുറത്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും കൂടുതൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഷിഫ്റ്റിലുള്ള കറക്റ്റ് സമയം നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. ഇൻസെൻറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ നമുക്ക് ഇവർ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് 750 രൂപ ആഴ്ചയിൽ ഇൻസെൻറ്റീവ് ഉണ്ട്. അതുപോലെ ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് 1500 രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഇൻസെൻറ്റീവ്. അപ്പോൾ ഇതിൽ പുതിയ പയ്യന്മാർക്കൊക്കെ ആദ്യമായിട്ട് ജോലിയിൽ കയറുന്നവർക്കൊക്കെ വലിയ വിഷമം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ജോലി ആയതുകൊണ്ടേ. പിന്നെ ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് 25 മിനിറ്റ് വരെ നമുക്ക് 25 രൂപ വെയിറ്റിംഗ് ചാർജ് കിട്ടും. അത് 25 മിനിറ്റിൽ കൂടിയാലും 25 തന്നെ കിട്ടുകയുള്ളൂ. അതേസമയത്ത് നമുക്ക് ചില ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ 20 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താലും ചിലപ്പോൾ ഒരു 5 രൂപ 6 രൂപയൊക്കെ വെയിറ്റിംഗ് ചാർജ് ഇടുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിൽ പോയിട്ട് റിപ്പോർട്ട് ഇഷ്യൂവിൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമായിട്ട് നമുക്ക് ബാക്കി പൈസയും കൂടി കയറും. അതിന് നമ്മൾ ജോലി ചെയ്താൽ നമ്മൾ പോയ എല്ലാ ഓർഡറും ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചില്ലറ പൈസ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സോണിൽ നിന്ന് പുറത്തോട്ട് ഓർഡർ പോയാൽ നമ്മൾ കഴിയുന്നതും നമ്മളെ സോണിൽ തന്നെ വന്ന് നിൽക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടും. അതുപോലെ നമ്മൾ കുറേ ലോങ്ങൊക്കെ ഓടിയിട്ട് വേഗം തിരിച്ച് നമ്മൾ എവിടുന്നാണോ ഓർഡർ എടുത്ത് അവിടേക്ക് തിരിച്ച് ഓടി വന്നാൽ നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും പെട്രോളൊക്കെ വെറുതെ തീരും. അപ്പം നമ്മൾ ഓർഡർ പോയാൽ മാക്സിമം അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക അടുത്ത ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഏകദേശം ഹോട്ടലൊക്കെ കണക്കാക്കിയിട്ട് നിൽക്കുക നമ്മൾ. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പെട്രോള് കുറച്ചൊക്കെ ലാഭിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരുപാട് പെട്രോൾ ചിലവാകും. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ടാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിന് ആൻസർ തരണം തരേണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.